Kerala സർക്കാരിന്റെ ലോട്ടറി കച്ചവടം പൂട്ടിക്കാൻ ഒരു സംഘം ആളുകൾ കോടതിയിലേക്ക് പോവുകയാണ്. ഭാഗ്യക്കുറി അടിച്ചാൽ അതിലും കൈയിട്ട് വരുന്ന കേരള സർക്കാരിന്റെ ലോട്ടറി കച്ചവടത്തിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് കൊച്ചിയിലെ ഒരു സംഘം ഉപഭോക്താക്കൾ. ലോട്ടറി അടിച്ചാൽ അതിൽ നിന്ന് നികുതി ഈടാക്കുന്നത് ഒഴിവാക്കണമെന്നും ഇത് വരുമാനമല്ലെന്നും സമ്മാനമായി കിട്ടുന്നതാണ് എന്നുമാണ് ഇവരുടെ വാദം. ഹൈക്കോടതിയിൽ ഹർജി നൽകാനാണ് ഒരു കൂട്ടം ലോട്ടറി സ്ഥിരം എടുക്കുന്നവർ ഇപ്പോൾ ഒരുങ്ങുന്നത്. കേസിന് ആധാരമായ കാരണങ്ങൾ ഇങ്ങനെയാണ്. 25 ലക്ഷത്തിന്റെ ലോട്ടറി അടിച്ചതിന് ശേഷം കൊടുക്കുന്നത് 12,88,00,000 രൂപ മാത്രം. അതായത് ലോട്ടറി അടിച്ചാൽ 25 കോടി നൽകുമെന്ന ധാരണയിലാണ് എല്ലാവരും ടിക്കറ്റ് എടുക്കുന്നത്. അടിച്ചു കഴിഞ്ഞാൽ അതിൽ പകുതിയും സർക്കാരും കമ്മീഷനുമൊക്കെയായി എടുക്കുമെന്ന് പറയുന്നില്ല. അതിനാൽ തന്നെ ഇത് തട്ടിപ്പാണ്. ആകെ ഓണം ബമ്പർ വിറ്റ് കിട്ടിയത് 378 കോടി രൂപയാണ്. ഇതിൽ ഏതാണ്ട് 100 കോടി രൂപയോളം മാത്രമേ സമ്മാനമായി ജനങ്ങൾക്ക് നൽകിയുള്ളൂ. ബാക്കി 278 കോടിയും സർക്കാരും ഉദ്യോഗസ്ഥരും കമ്മീഷനുമൊക്കെയായി മാറ്റുകയാണ്. ജനങ്ങൾക്ക് സമ്മാനമായി നൽകേണ്ട തുക എന്ന പേരിലാണ് ലോട്ടറി ജനങ്ങളെ കൊണ്ട് എടുപ്പിക്കുന്നത്. എന്താവശ്യത്തിനാണോ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നത്, ആ ആവശ്യത്തിനായി 100 കോടി രൂപയും ബാക്കി 278 കോടി രൂപ വഴിമാറ്റി ചിലവാക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് അധാർമികവും ചതിയും തട്ടിപ്പുമാണെന്നാണ് പരാതിക്കാർ പറയുന്നത്. ലോട്ടറി തന്നെ ചൂതാട്ടമാണ്. ആ ചൂതാട്ടത്തിൽ വീണ്ടും തട്ടിപ്പ് നടത്തുകയാണ് സർക്കാർ. അതായത് ചീട്ടുകളിയിലെ കള്ളക്കളി പോലെ. മറ്റൊരു പ്രധാന കാര്യം പരാതിക്കാർ ഉന്നയിക്കുന്നത് ഇങ്ങനെയാണ്, ലോട്ടറി അടിച്ചാൽ അത് സമ്മാനമാണ്, വരുമാനമല്ല, വരുമാനം അല്ലാത്ത സമ്മാനത്തിന് നികുതി പാടില്ല. അതായത് എല്ലാ രാജ്യത്തും ഗൾഫിൽ ഉൾപ്പെടെ ലോട്ടറികളുണ്ട്. അത് പല പേരിൽ പല രീതിയിലാണ് ലഭിക്കുന്നത്. ഭാഗ്യശാലിക്ക് സമ്മാനം നൽകാനാണ് ഇതൊക്കെ. ഷോപ്പിംഗ് പ്രൊമോഷനാകാം, ലോട്ടോ ആകാം, പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം ലോട്ടോയാണ് നൽകുന്നത്. ഇവിടങ്ങളിൽ ഇത് നടത്തുന്നത് അംഗീകൃത ചാരിറ്റി ഓർഗനൈസേഷനാണ്, സർക്കാരല്ല. ലോട്ടറി അടിച്ചാൽ അടിക്കുന്നവന് മുഴുവൻ പണവും നൽകും. ചില്ലിക്കാശ് നികുതി എടുക്കില്ല. കാരണം ഇത് വിജയിക്കുന്ന ആൾക്ക് വരുമാനമായി കിട്ടുന്നതല്ല, സമ്മാനമാണ്. സമ്മാനം വരുമാനമല്ല. അതുകൊണ്ട് തന്നെ സമ്മാനത്തിനും ഗിഫ്റ്റുകൾക്കും എങ്ങനെ ഇൻകം ടാക്സും സെസ്സും ചുമത്തുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. നിയമപ്രകാരം ലഭിക്കുന്ന ഗിഫ്റ്റിന് എങ്ങനെയാണ് സർവീസ് ഇനമായി കണ്ട് GST ചുമത്തുക? എന്ത് സേവനമാണ് അവിടെ നടക്കുന്നത്? ഇതിനാൽ തന്നെ ലോട്ടറിയും ലോട്ടോയും എല്ലാ ബമ്പറുകളും എല്ലാം ഗൾഫിലും പാശ്ചാത്യ രാജ്യങ്ങളിലുമെല്ലാം നികുതി രഹിതമാണ്. UAE 30-40 കോടി രൂപ സമ്മാനമായി ലഭിച്ചാൽ നയാ പൈസ ആർക്കും നൽകാതെ മുഴുവനും കയ്യിലാക്കാം. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടന്നിരുന്ന വമ്പൻ നറുക്കെടുപ്പുകളിൽ സമ്മാനത്തുകയിൽ നിന്ന് 1% ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകാൻ അധികൃതർ അഭ്യർത്ഥിക്കുമായിരുന്നു. മിക്കവരും അത് സന്തോഷപൂർവ്വം നൽകുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ UAE നറുക്കെടുപ്പുകളിൽ സമ്മാനം ലഭിക്കുന്നവരോട് അങ്ങനെയുള്ള അഭ്യർത്ഥനകളൊന്നും ഉണ്ടാകാറില്ല. അതുകൊണ്ട് കിട്ടിയ കാശ് ഉപയോഗിച്ച് ഭാവി ജീവിതം സുരക്ഷിതവും ശോഭനവുമാക്കിയ ഇന്ത്യക്കാർ ഏറെയാണ്. ഗൾഫിൽ 40 കോടി വരെ മലയാളികൾക്ക് സമ്മാനം കിട്ടിയിരുന്നു. ഇതിന് ചില്ലിക്കാശ് പിടുത്തമില്ല. സർക്കാർ ഇരന്നും തുറന്നുവെന്നും വാങ്ങുകയുമില്ല. UAE ഏറ്റവും കൂടുതൽ സമ്മാനം നേടിയവരും മലയാളികൾ തന്നെയാണ്. കോടികളും സ്വർണവും ഒക്കെയാണ് ഇവിടെ സമ്മാനമായി കിട്ടുന്നത്. ചൂതാട്ടമായല്ല അവിടെയൊക്കെ ലോട്ടറിയും ലോട്ടോയും ഒക്കെ നടക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കണം. എല്ലാം എന്റർടൈൻമെന്റ് ആണ്, ജനങ്ങളുടെ ഒരു വിനോദമായി മാത്രം. അതിന് ഇത്തരത്തിൽ വൻ തുകയൊന്നും ടിക്കറ്റിനില്ല. നാമം മാത്രമായ നിസ്സാരമായ തുക മാത്രം. ഇനി ഓണം ബമ്പർ അടിക്കുന്ന സമ്മാനാർഹനിൽ നിന്ന് സർക്കാർ ഈടാക്കുന്ന ഒടുക്കത്തെ നികുതികൾ ഇങ്ങനെയാണ്. നികുതി തുകയ്ക്കുള്ള സർചാർജ് 37%, അതായത് 2,49,75,000 രൂപ. നികുതിയും സർചാർജും ചേർന്നുള്ള തുകയ്ക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സെസ് 4%, അതായത് 36,99,000 രൂപ. അക്കൗണ്ടിലെത്തിയ തുകയ്ക്കുള്ള ആകെ നികുതി 2,85,00,000 രൂപ. സർചാർജ് 1 കോടി മുതൽ 2 കോടി വരെ 15%, തുടർന്ന് 5 കോടി വരെ 25%, തുടർന്ന് 37%. എല്ലാ നികുതിയും കഴിഞ്ഞ് ബാക്കി കയ്യിൽ കിട്ടുന്ന തുക 12,88,26,000 രൂപ. ഓർത്തു നോക്കുക, ഒന്നാം സമ്മാനം നേടുന്ന ആൾ സംസ്ഥാന ആരോഗ്യ വകുപ്പിന് പോലും സെസ് നൽകുന്നത് 37,00,000 രൂപയോളം. ഒരാളൊന്ന് പച്ചപിടിക്കുമ്പോൾ ഞണ്ടിന്റെ സ്വഭാവമാണ് സർക്കാർ കാണിക്കുന്നത്. ഭാഗ്യത്തിൽ രക്ഷപ്പെട്ട് മുകളിലേക്ക് കയറാൻ കുതിക്കുന്നവരെ എങ്ങനെയെങ്കിലുമൊക്കെ വലിച്ച് താഴേക്കിടുന്നു. അതിനാൽ തന്നെ ലോട്ടറിയിൽ സർക്കാർ നികുതി ഈടാക്കരുതെന്നും ടിക്കറ്റിൽ കിട്ടുന്ന പണം മുഴുവൻ സമ്മാനാർഹർക്ക് നൽകണമെന്നുമാണ് ഈ ഹർജിക്കാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.